അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഐബ്രോസ് ചാനൽ എന്ന് പറയാൻ പോയി. അയ്യോ, എല്ലാം പോയി എന്റെ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ഷമീസ് ചാനൽ. എവിടെയാണ് നമ്മൾ റൂൾ ഇട്ട് കൊടുത്തോണ്ടിരുന്നത്? ഗൈസ് ആൻഡ് യു ആൾ നോ, നമ്മളെക്കാൾ മുമ്പ് തന്നെ നിങ്ങളാകെ ഇപ്പൊ പറയാൻ തുടങ്ങി. എവരിഡേ ബർത്ത്ഡേ വരാൻ പോണോ, ബർത്ത്ഡേ വരാൻ പോണോ? യെസ്, എവരിസ് ബർത്ത്ഡേ ഈസ് കമിങ്. എല്ലാ ഉമ്മമാരും മക്കളെ പെട്ടെന്ന് വലുതായിട്ടെന്ന് പറയുള്ളൂ. ഇത് നേരെ ഓപ്പോസിറ്റ്. എന്റെ ബേബി എനിക്ക് എപ്പോഴും കുഞ്ഞായിട്ടിരുന്നാ മതി. അതെ, അതായത് നമ്മുടെ എബ്രുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളൊരു കിഡിലൻ ഷോപ്പിംഗ് എല്ലായിരിക്കും നല്ല കുറച്ച് വെറൈറ്റി ഡ്രസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചത്. അതെ, ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പൊ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടി ഒരു റിസോർട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത്. ഒരു ഒരു 19 പേരുടെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വെച്ചിട്ടുള്ള മാത്രമുള്ള ചെറിയൊരു ഫങ്ഷൻ, ചെറിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഫങ്ഷൻ അല്ലേ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഷോപ്പിങ്ങിന് ഇപ്പൊ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. താഴത്തെ സോനുമൊക്കെ പിള്ളേരൊക്കെ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പൊ റെഡിയായി. ഞാൻ ഇപ്പൊ ഇവരെ ഒന്ന് വിളിക്കാൻ വേണ്ടി നിന്നാണ്. എബ്രു റെഡിയല്ല, കുളിച്ച ഡ്രസ് ഇട്ട് നൈറ്റ് ഡ്രസ്സിലാണ് ഇപ്പൊ. അവര് വേറെ ഡ്രസ് മാറ്റി കൊടുക്കട്ടെ. ഓക്കെ, ഓക്കെ. അപ്പൊ ഗൈസ്, ബിബി 1988 പുതിയ ബാച്ച് ക്രീം വന്നിട്ടുണ്ട്. അതെ, വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ അപ്പോഴത്തേക്ക് റെഡിയായി, ഞാൻ അപ്പോൾ താഴത്ത് പോയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ക്രീം കാണിച്ചു കൊടുക്കാം. അതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്രീമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രൊഡക്ട്സ് എങ്ങനെയാണ്. പിന്നെ ലൈസൻസ്ഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഈ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കുകളും നമ്മളെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അനീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ഈവൻ ആവുന്നതാണ്. നമ്മൾ 1 ബോട്ടിൽ റിസൾട്ട് ആണ് പറയുന്നത്. നമ്മൾ 7 ദിവസം റിസൾട്ട് നമ്മൾ ഒരിക്കലും പറയില്ല, കാരണം അത്ര ഹെവി കെമിക്കൽ ഒന്നും നമ്മുടെ ക്രീമിൽ അടങ്ങിയിട്ടില്ല. ഫുള്ള് ലീഗൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കംപ്ലീറ്റ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടിട്ട് നമ്മൾ 1 ബോട്ടിൽ റിസൾട്ട് ആണ് പറയുന്നത്. ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേസിന് നല്ല ചേഞ്ചസ് ഉണ്ടാവും, ബ്രൈറ്റ് ആവും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഇതായിരിക്കും, എന്തുകൊണ്ടാണ് സുഹാനത്തായി യൂസ് ചെയ്യാത്തത് എന്നുള്ളത്. സുഹാനത്തായി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ് അല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഗൈസ്, അപ്പൊ ഞാൻ താഴത്ത് പോയിട്ട് നമ്മുടെ പുതിയ ബാച്ച് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ബിബി 1988 പുതിയ ബാച്ച് വന്നിരിക്കുന്നത്, ബ്യൂട്ടി ക്രീം. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ക്രീം. പുതിയ ടെക്സ്റ്ററും പുതിയ ഫ്രാഗ്രൻസും ആയിരിക്കും കേട്ടോ ക്രീം, കാരണം നമ്മൾ മൊത്തത്തിൽ കുറച്ച് നമ്മളൊന്ന് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അതിൻ്റെ ലൈസൻസ് ഡീറ്റെയിൽസ്. ഇതിൽ അതിന് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, എൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്ന്. കാരണം ഈ ക്രീം എടുത്ത് കാണിക്കുമ്പോഴേക്ക് കയ്യിലുള്ള മുറിവാണ് എടുത്ത് കാണുന്നത്. ഇത് വീട്ടിലെ പോകാമില്ല പ്ലാന്റ് ഉണ്ടല്ലോ, അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മുള്ള കൊണ്ടായിട്ട് മുറിഞ്ഞേക്കുന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. വാട്സപ്പ് ചെയ്തിട്ടാൽ മതി, കോൾ ചെയ്യണ്ട. വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിപ്ലൈ ചെയ്യുന്നതാണ്, സ്റ്റാഫ് റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ
ഫുഡൊക്കെ പ്രമാണിച്ചിട്ടുള്ള അടിപൊളി ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ വീട്ടിലാരെ പോയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. ഞാനറിയില്ല ഷോപ്പിംഗ് കഴിഞ്ഞാ എന്റെ പൊന്നു വലുതായാലോ, കുട്ടി വലുതാവും തോറും കുട്ടികളെ വാശിയും ദേഷ്യവും അരിശവും ടെൻഷൻസും കൂടും. ഓൾറെഡി 12 ദിവസവും പിടിച്ചോണ്ടിരുന്ന എന്ത് സൂപ്പാണ് കുടിക്കുന്നത്? മട്ടൻ മന്തി, ഒരു ഷോൾഡർ പീസിന്റെ കിടലൻ മന്തി. അതെ, നമ്മൾ ഓർഡർ ചെയ്യാതെ ആദ്യം സൂപ്പർ പറയേണ്ട മലയാളം കറക്റ്റ്. പക്ഷേ ഹാഫ് വച്ചു ചായപ്പോൾ തന്നെ നമ്മൾ വണ്ടി കയറി, ബേബി ബിരി ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി വന്നു, എബുനെ നാപ്പിയൊക്കെ മാറ്റി ഫുഡൊക്കെ കൊടുത്തു, അവരൊന്ന് സെറ്റിൽ ആക്കിയതാണ് നമ്മൾ. അതെ, എന്നിട്ട് ഞാൻ ഒറ്റക്ക് പോയിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് കുറച്ച് നൈറ്റ് ഡ്രസ്സും സൈഗിന് വേണ്ടിയുള്ള ഡ്രസ്സും ഒക്കെ എടുത്ത് ചനമീന്ന് കൊടുത്ത് പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കയറി എടുത്ത്. എന്റെ സൂപ്പ് ഇവിടെ അനാഥമായി കിടക്കണം, ഞാൻ വീഡിയോ എടുക്കാൻ നിക്കണ കൊണ്ടിട്ട് ഇന്നത്തെ വീട്ടിലല്ലേ ഇന്റർവ്യൂ മാത്രം കഴിഞ്ഞിട്ട് ഇടക്കൊക്കെ നമ്മളൊന്നും ഗ്രഹനാഥൻ തന്നെ ഒന്ന് എഴുന്നേറ്റ് നടന്നുപോവാ, പിന്നെ സൗകര്യം പോലെ അതന്നെ ഗ്രഹനാഥൻ സൂപ്പ് കുടിക്കുകയാണ്. കബാബ് വേറെന്തോ ഉണ്ടായിരുന്നു, പ്രോണിന്റെ ഒരു ഡിഷ്, പ്രോൺ സൂഷ എന്താ അങ്ങനെ എന്തോ ഉണ്ട്, പ്രോൺ സലൂണ പിന്നെ പ്രോൺസ് മഷ്വി മഷ്വി അങ്ങനെ ഇഷ്ടപ്പെട്ട് ആക്ച്വലി ഐ തോട്ട് ഓഫ് ഡ്രോപ്പിംഗ് ദിസ് വീഡിയോ, ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, എനിക്ക് അത്രയ്ക്ക് തലവേദന എടുക്കണ്ടായിരുന്നു. ഐ ടോൾഡ് ഹിം വേണ്ട ബേബി, നിങ്ങൾ ചെയ്യണം ചെയ്യണം ചെയ്യണില്ല കണ്ടിന്യൂ ചെയ്യണം, ഹിസ് മൈ മോട്ടിവേറ്റഡ് സെൻ നമുക്ക് തുടങ്ങാം ഇനി കൂടുതൽ എടുത്തോ, ബിക്കോസ് അവിടെ തന്നെ എടുത്തതൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഒന്ന് രണ്ട് നമ്മൾ ക്ലിപ്പിങ്സ് എടുത്ത് ദെൻ ഐ തോട്ട് എന്താ ഉള്ളി ഇനി വേണ്ട വിട്ടേക്കാം, മട്ടൻ സൂപ്പ് ഇഷ്ടമായാ ഞാൻ കൊടുത്തായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കാം. അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചു, ബട്ട് ഹി സെഡ് സംസാരിച്ച് വന്ന് വന്ന് വന്നിട്ട് ഇപ്പൊ ഇത്ര നമുക്ക് കുറേ നാളായി മഷീൻ്റെ ചാനലിൽ ബ്ലോഗ് കിട്ടും മനസ്സിലായി, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫാമിലി ബ്ലോഗ്. പിന്നെ ഞാനും സോനും ഒക്കെ പുതിയ മടിയാണ്, പക്ഷേ അന്ന് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എല്ലാവരും ഇൻബോക്സ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടിരിക്കണം നിങ്ങൾ ബ്ലോഗ് ചെയ്യും ആരും ചെയ്യണില്ല, മഷൂത്ത ഓൾറെഡി ചെയ്യേണ്ടിരുന്ന വെച്ചാണ് മഷൂത്തയും ചെയ്യണില്ല, അതെന്താണ് എനിക്ക് ഒന്ന് പറയാന്നൊക്കെ പറഞ്ഞത്. ഓൾറെഡി തായ്ലാന്റ് പോയിട്ടുള്ള കാണണെങ്കിൽ കഴിഞ്ഞ ഞാൻ കൂടി തിരിച്ചു, അതായത് സോനി ക്യാമറ ചെയ്യണമെന്നറിയോ ഇതെങ്ങനെ ഇരിക്കും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ കാര്യം മറന്നുപോയി. ഓക്കെ, ഇവിടെന്താ മഷു എന്താ പറഞ്ഞേ?
ഗൈസ്, റംദാൻ ഐ എം പ്ലാനിങ് സംതിങ് ബിഗ് ഫോർ യു ഗൈസ്. അടിപൊളിയായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മളാണ് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ പെരുന്നാൾ കോടി നമ്മുടെ ബേബി ഫാമിലിയുടെ പോലെ അതുകൊണ്ട് പൊളിക്കും പൊളിക്കും. അതായത് എല്ലാവരും അതുകൊണ്ടിട്ട് ഓരോ റംസാനും ബ്ലോഗും എല്ലാവരും നോക്കിയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അതായത് ഒരു ദിവസം നമ്മൾ ഒരാളെ അല്ല സെലക്ട് ചെയ്യണം, ഒരു ദിവസം അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം ഒരു അഞ്ചു പേരെ സെലക്ട് ചെയ്യണം. അല്ല, ഞാൻ അഞ്ചു പേരെ. അപ്പം ഒരു ദിവസം നമ്മുടെ ക്വസ്റ്റിൻ ആൻസർ പറയുന്ന ദിവസത്തിന് നമ്മൾ അഞ്ചു പേരെ സെലക്ട് ചെയ്തിട്ട് അഞ്ചു പേർക്ക് പെരുന്നാൾ കൂടി പുതിയ ഡ്രസ്സാണ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. 30 ദിവസം ബേബി ഫാമിലിയുടെ വക ഫുള്ള് ഹെവി സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കിയേക്കുന്നത് ഗൈസ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ റംദാൻ വ്ളോഗ് ഓരോരോ വ്ളോഗും നിങ്ങൾ മസ്റ്റായിട്ട് ഓരോ പിൻ ടു പോയിന്റ് എല്ലാം നോട്ട് ചെയ്യുക. ഓരോ ദിവസം അഞ്ചു പേർക്ക് പെരുന്നാൾ കൂടി കുളിക്കുന്ന അടിപൊളി അനൗൺസ്മെന്റ്. ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ ഓരോ ആളെ സെലക്ട് ചെയ്യണേ, ഈ പ്രാവശ്യം ഒരു രണ്ടാളെ മൂന്നാളെ എവിടെ സെലക്ട് ബേബി സർപ്രൈസ് ആയിട്ട് അഞ്ച് പേരെന്ന് പറഞ്ഞു. ലക്കി വിന്നേഴ്സ് ഒക്കെ ആരാന്ന് നമുക്ക് കാണണം. നമ്മൾ റംദാൻ മാസം കുളിക്കണം. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കും. എവിടെ ഞാൻ ഇവിടെ വരുമ്പോ അവിടെ പോകും. അപ്പൊ ഓക്കെ, എല്ലാരും കഴിക്കാം. സൂപ്പ് കുടിക്കേ, ഞാൻ ഉണ്ടല്ലോ. മഷു സൈഗോണ്ട മഷുവിന്റെ ചുപ്പ് കുടിക്കുന്നുണ്ട്. ചുപ്പ് ചുപ്പ് ചുപ്പല്ല മമ്മോണം. ഓക്കെ, അടിപൊളി അടിപൊളി. നമ്മുടെ മട്ടൻ മന്തി വന്ന് കൈ സോനു ഓപ്പൺ ചെയ്ത് യാ മോനെ പൊളി. ഏത് എടുത്തോ, എടുത്തിട്ട് പോയിക്കോ, ഓടിക്കോ. മട്ടൻ്റെ ഷോൾഡർ പോർഷനാണിത്, കിടല മന്തിയാണ്. അതെ, മന്തി കിട്ടി ഒരുപാട് നാളെ. ഓക്കെ, വിളമ്പിക്കും. കണ്ട സൈക്കിൾ കൊടുക്ക, സൈക്കിൾ ഫസ്റ്റ് കൊടുക്ക. അതായത് എല്ല് മാത്രമേ പശു, പക്ഷെ എല്ല് കടിച്ചു പറയും. സുനുവിന് ചിക്കനാണ് ഇഷ്ടം, സുനുവിന് മട്ടൻ ഇഷ്ടമല്ല, അതുകൊണ്ട് സുനുവിന്റെ പീസ് ഞാൻ തിന്നു. അല്ല സുനു, മതിയാവ ഞാൻ എടുത്തോളാം, ബാക്കി ഞാൻ എടുത്തോളാം. എനിക്ക് മട്ടൻ തിന്നാണ് മട്ടനൊക്കെ ഇങ്ങനെ പോയിട്ട് കിള്ളണം, ഇങ്ങനെ കിള്ളിയെടുക്കണം, ഇവിടുന്ന് ഇങ്ങനെ വെക്കണം സൈഡിലേക്ക്. എന്നിട്ട് അലക്കറകൾ. ആ ഞാൻ പ്രാവശ്യം മട്ടൻ മന്തി വെച്ചതല്ല വീട്ടില്. സുനു ഏതാ പറ. ഓക്കേ,
മന്തി ചേച്ചി കഴിഞ്ഞപ്പോഴത്തേക്കും മെഹർ മന്തി റെസ്റ്റോറൻറ്റ് ഹോക ഒരു കുനാഫ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊരു സോനും ഉദ്ദേശിച്ചാണ് കുനാഫ് കറക്റ്റ് അവർ എടുത്തത്. കുനാഫിനെ കുറിച്ച് സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ കറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചീസ് കുനാഫ ആണ് സാധാരണ കുനാഫിലെ സുനു കഴിച്ചില്ല ബ്രദറിനെ തീറ്റിപ്പിച്ചിട്ടിരിക്കില്ല ഗൈസ്, അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കാറിലോട്ട് വന്നു. കണ്ടില്ലേ ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. എവിടെ പോയാലും ഇരിക്കാൻ സമയക്കൂല കുട്ടാപ്പി. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പൊ അവര് സമാധാനത്തില് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവനായിട്ട് ഞാൻ അവിടെ സ്ട്രെസ് അടിച്ചിരിക്കണ കാണുമ്പോ അവർക്ക് സമാധാനത്തില് കഴിക്കാൻ പറ്റൂല. അപ്പൊ അവർ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കഴിക്കണ പോലെ കുത്തിക്കേറ്റ് വരും. ഞാനിപ്പോ എല്ലാ ഫുഡ് അങ്ങനെ കഴിക്കാറ്, ഭയങ്കര സ്പീഡായി. ഇപ്പൊ ഞാൻ ഫുള്ള് കുത്തി ടേസ്റ്റ് ഒന്നും നോക്കാൻ നിൽക്കൂല, ഫുൾ കുത്തിക്കേറ്റിട്ട് ഞാൻ വരും. ബിക്കോസ് ഹിസ് കംഫർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് വിശപ്പൊക്കെ മാറ്റി. അല്ലേ ബു, നമ്മൾ കാറിലോട്ട് വന്നല്ലേ മോനു. എബ്രോ, എബുന്റെ ബർത്ത്ഡേ ആണോ അടുത്താഴ്ച? അടുത്താഴ്ച എന്ത് കണ്ട്? ഇപ്പൊ എന്തെങ്കിലും കണ്ടാൽ ദേ എന്ന് കാണിക്കും. സ്കൈ എവിടെ? ചെവിലൊക്കെ എന്താണ്? പാപ്പം കഴിച്ചതാണോ? അപ്പോ എന്താ മശുത്ത ഇത്ര ദിവസം വ്ളോഗ് ഇടാത്തതെന്ന് ചോദിച്ചാൽ എന്താണ്? ഇത് തന്നെ ഫുള്ള് പണിയായിരിക്കും ഗൈസ്. വ്ളോഗ് ക്യാമറ ഒക്കെ ഇപ്പൊ നോക്കി, ക്യാമറ പൊക്കിട്ടും എനിക്ക് സംസാരിക്കാനുള്ള ആവതൊന്നും ഇല്ല. എല്ലാ പണിയൊക്കെ കഴിയുമ്പോൾ ടയർഡാവും. സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് വ്ളോഗ്. എന്തായാലും ഈ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് റംദാൻ കണ്ടിന്യൂ വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ ചെയ്തിട്ട് കുറച്ച് എടുത്ത് കഴിയുമ്പോൾ പിന്നെ സ്ട്രെസ്സാണ് അവിടെ. ഇവൻ കരയാണ്, കേൾക്കണില്ല. അപ്പം എനിക്ക് ഞാനെങ്ങനെ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഐ തോട്ട് ഞാൻ എവിടെ ഞാൻ ഡ്രോപ്പ്, ലെറ്റ്സ് ഡ്രോപ്പ് ദിസ് വ്ളോഗ്. വേണ്ട, ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ബേബി ചെയ്യ്. അല്ലാ, മെല്ലെ കുഞ്ഞി. ഗൈസ്, അങ്ങനെ മഷും കൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ചെറിയൊരു പീസ് മഷൂനും കൂടെ ഒന്ന് കൊടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, കൊള്ളാം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ചീസ് Thank you.
അടിപൊളിയല്ലേ? എല്ലാരും കഴിച്ചു? അല്ല എനിക്ക് മതി, നീ നിനക്ക് കൊണ്ടുവന്നാ. ഞങ്ങളെല്ലാരും കഴിച്ചു, ഞാൻ തുടങ്ങാം. എല്ലാരും മന്ദിച്ച് കഴിച്ചു മതിയായി. അപ്പൊ നമ്മുടെ പകുതി വരെയുള്ള ഷോപ്പിംഗ് മാറ്റി നാളത്തേക്കാക്കാന്ന് വിചാരിച്ചു, ബാക്കി ഷോപ്പിംഗ് നാളത്തേക്കാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യമായി, നിങ്ങക്ക് രണ്ട് വീഡിയോ കാണാൻ പറ്റും അല്ലേ? ബേബി ഫാമിലിയുടെ വീഡിയോ ചോദിച്ചു ചോദിച്ചു നടക്കണവർക്ക് എല്ലാവർക്കും രണ്ട് വീഡിയോ കാണാൻ പറ്റും. അപ്പൊ ഇനി മൂലം അവിടെ വീഡിയോയുടെ ബഹളം എടുക്കണ്ട. ഇനി മൂലം ഞങ്ങൾ വീഡിയോ കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വീഡിയോ ഇനി പഴയപോലെ ആക്റ്റീവ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബ്രൂനും സൈഗൂനും സുനുമോൾക്കും അതെ കിഡ്സിന്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. സുനുവിന്റെ ക്ലിപ്പിംഗ്സ് ഒന്നും എടുത്തില്ല എന്നോ അല്ലെ, മറ്റേ ഷോപ്പിംഗ് ഒന്നും എടുത്തില്ല. അതെ, അപ്പൊ എന്താ പറയാ, പിള്ളേർക്കുള്ള ഷോപ്പിംഗ് ഇന്നത്തോടെ കഴിഞ്ഞു. ഇനി നാളെയാണ് ബാക്കി ഇരിക്കുന്ന ഗൃഹനാഥിനികള്. ഏത് സ്ഥലം എനിക്കറിയാതെ ഭയങ്കര ഹോട്ട് ബോയ് ആക്കാൻ തോന്നല്ലേ? അല്ല കൊള്ളാം, ഞാൻ അയ്യോ ഇതെന്താ ക്യാമറ ഇങ്ങനെ ഞാൻ നോക്കുമ്പോ എന്റെ തലയില്ല. എന്ത് വേണ്ട എനിക്കത്, ഞാൻ അത്യാവശ്യം എനിക്ക് അത്യാവശ്യം കോസ്റ്റ്യൂം ഒക്കെ ഇപ്പൊ ഉണ്ട്. അല്ല അതല്ല, അതുകൊണ്ടല്ല എനിക്ക് അല്ല ആ വിലക്കുള്ള ഇല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് കോസ്റ്റ്യൂം ഉണ്ട് ഇപ്പൊ അത്യാവശ്യം കൊറേ കോസ്റ്റ്യൂംസ്. ഓക്കെ, അപ്പൊ നാളെ അപ്പൊ നമുക്ക് അടുത്ത ഷോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ഞാനും കുറച്ച് ചെറിയൊരു ഉച്ച മയക്കമൊക്കെ മയങ്ങാൻ വേണ്ടി പോണത്. എന്തായി ഞാൻ ഒരു ഇത് നിർത്താം, നമുക്ക് ബാക്കി നാളെ ചെയ്യാന്ന് പറയുമ്പോ തന്നെ മനസ്സിൽ പടച്ചവന് രക്ഷപ്പെട്ട് വീട്ടിൽ പോയി. ആ ഒന്നാമതാ മന്തി മന്തി കഴിച്ചിട്ട് ഞാൻ മന്ദിച്ച് കിറങ്ങിയിരിക്കുന്ന ടൈമാണ്. നല്ല കിറിയത് ഇവർക്കൊക്കെ അത്ര മട്ടനില് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു. എബ്രൂന്റെ ഫസ്റ്റ് ബർത്ത്, ഗൈസ് ഐ ജസ്റ്റ് വാണ്ട് ടു സേ സംതിങ്. ടെൽ മീ നൗ, എബ്രൂന്റെ ബർത്ത് ഡേ ഇപ്പോ നെക്സ്റ്റ് 24th. അപ്പോ എല്ലാവർക്കും അറിയാം അവനെ പ്രെഗ്നന്റ് ആയതും വെച്ചതും ഇത്ര ദിവസം പോയതും. ലൈക് ദിസ് ഒരു ബ്ലിങ്ക്, ഐസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോ അവന് പെട്ടെന്ന് വലുതായ പോലെ. And our special moment, I just want to share that. Even I pregnant test cheyidathu niya inge nokki ni 2 vayasu 3 vayasilekka povanu പ്രഗ്നൻസി ചെക്കപ്പ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്റെ വീഡിയോസ് കണ്ടിന്യൂ കാണുന്ന ആൾക്കാർക്ക് ദാറ്റ് ഈസ് ഓൺ ഹജ്ജ് പെരുന്നാൾ. ഹജ്ജ് പെരുന്നാളിന്റെ ഡേ ആണ് അവരെ എബ്രൂന്റെ പ്രഗ്നൻസി നമ്മൾ ടെസ്റ്റ് ആക്കിയത്. ഇറ്റ് വാസ് പോസിറ്റീവ്, മാഷാല്ലാഹ്. ആൻഡ് ഇവനെ ഞാൻ പ്രസവിച്ചത് ഫ്രൈഡേ ജുമാക്ക് ശേഷമാണ്, ഡബിൾ പോസിറ്റീവ് അവിടെ. ആൻഡ് ഇവനെ നാഫത്ത് വിളിച്ചത് നമ്മൾ റംദാനിലാണ് ലാസ്റ്റ് ഇയർ, ട്രിബിൾ പോസിറ്റീവ്. പിന്നെ ഇവന്റെ ബർത്ത്ഡേ ബ്രാത്തിൽ നിന്നാണ് ഗൈസ്. അപ്പോ ഈ ഇയർ ബ്രാത്തിൽ നിന്നാണ് എബ്രൂന്റെ ബർത്ത്ഡേ ആവുമ്പോൾ. എല്ലാ നല്ല ദിവസങ്ങൾ മാഷാല്ല. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും നല്ല ദിവസമല്ല എന്നല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അതില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഞാൻ ഇങ്ങനെയായിരുന്നു ചിന്തിക്കുമ്പോഴെല്ലാം എനിക്ക് ഇങ്ങനെ പോയി. അപ്പൊ ബേബി ഉറങ്ങിയിട്ട് ഒരു കൗഫും ഇല്ലാത്ത സമയത്തിലാണ് വിളിച്ചു പറയണേ, ബേബി കാര്യമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ ഇത് തന്നെയായിരുന്നു ഞാൻ പച്ച മാതിരക്കൊക്കെ വിളിച്ചു ബേബിയുടെ അടുത്ത് പറയണത്. സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഷെയർ ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും നാളെ കാണാം അല്ലേ? നാളെ ഒരു കിടലൻ പർച്ചേസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാഹ്. അപ്പൊ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. See you all in a very next video. Bye bye. Bye bye.